ഹായ്, ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് 33 KV സബ്സ്റ്റേഷനാണ്. 33 KV സബ്സ്റ്റേഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഇപ്പോൾ സമയം മൂന്നര ആയിട്ടുണ്ട്. അപ്പോൾ സബ്സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും എന്താണെന്ന് ഒരു വലിയ ഐഡിയ ഉണ്ടാവണമെന്നില്ല. ചിലവർക്കൊക്കെ അറിയായിരിക്കും, ചിലവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ഇങ്ങനെയുള്ള സബ്സ്റ്റേഷനുകളിൽ നിന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലെ ഭാഗത്തേക്കും അതുപോലെ വീടുകളിലേക്കുള്ള എല്ലാ സപ്ലൈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടാണ് വീടുകളിലേക്കൊക്കെ നമുക്ക് സപ്ലൈ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഈ സബ്സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞല്ലോ, 33 KV സബ്സ്റ്റേഷനാണ്. 33 KV സബ്സ്റ്റേഷൻ്റെ കൺട്രോൾ റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഈ 33 KV സബ്സ്റ്റേഷനിലേക്ക് ഇവിടേക്ക് 33 KV സപ്ലൈ വരുന്നത് വേറൊരു 110 KV സബ്സ്റ്റേഷനിൽ നിന്നാണ് ഇവിടേക്കുള്ള ഇൻകമ്മിങ് വരുന്നത്. അതുപോലെ ഈ സ്റ്റേഷൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 MVA കപ്പാസിറ്റിയാണുള്ളത്. 5 MVA രണ്ട് ട്രാൻസ്ഫോമറാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് വേറൊരു ട്രാൻസ്ഫോമർ വരുന്നത് സ്റ്റേഷൻ ഓഫീസറുടെ ട്രാൻസ്ഫോമറാണ് വരുന്നത്. സ്റ്റേഷൻ്റെ ആവശ്യത്തിനും സ്റ്റേഷനിലേക്കുള്ള ബാക്കി കാര്യങ്ങൾക്കുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്റ്റേഷൻ ഓക്സിലറി ഒരു ഫീഡറുണ്ടാവും, ഒരു ട്രാൻസ്ഫോമറുണ്ട്. പിന്നെ ഈ സബ്സ്റ്റേഷനിൽ മൊത്തം 4 11 KV ഔട്ട് ഗോയിങ് ഫീഡേഴ്സാണുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള 11 KV ഔട്ട് ഗോയിങ് ഫീഡേഴ്സ് നിന്നാണ് നമ്മുടെ വീടുകളുടെ ഭാഗത്തേക്കും ബാക്കിയുള്ള എന്തെങ്കിലും ഇൻഡസ്ട്രിയുള്ള ബാക്കി ഏരിയകളിലേക്കൊക്കെയുള്ള സപ്ലൈ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്കുള്ള സപ്ലൈ ഒക്കെ വരുന്നത് ഇങ്ങനെ ഏതെങ്കിലും സബ്സ്റ്റേഷനിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സപ്ലൈ പെട്ടെന്ന് കട്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള സബ്സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക. പെട്ടെന്ന് എന്തെങ്കിലും ഓവർ കറണ്ടോ അല്ലെങ്കിൽ എർത്ത് ഫോൾട്ടൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീഡർ ട്രിപ്പാവും. ഫീഡറിൽ അതിൻ്റെ അലാറം ഇൻഡിക്കേഷനൊക്കെ വരും. അപ്പോൾ നമ്മൾ ഫീഡറിൽ പോയിട്ട് ആദ്യം അക്സെപ്റ്റ് ചെയ്ത് ചെറിയ എന്തെങ്കിലും ഫോൾട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചാർജ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ ഡ്യൂട്ടി വരുന്നത്. ഞാൻ പറഞ്ഞത് നൈറ്റ് ഡ്യൂട്ടിയാണ്, നമുക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ ഏത് സമയത്ത് എപ്പോഴാണ് എന്തെങ്കിലും ട്രിപ്പാവുക, ഏത് ഫീഡറാണ് ട്രിപ്പാവുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം വരുന്ന ഇൻകമ്മിങ് തന്നെ പോയാൽ സ്റ്റേഷൻ മൊത്തം സപ്ലൈ പോകും. അപ്പോൾ അതിന് എന്താ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഓരോ സെക്ഷനിലേക്ക് വിളിച്ച് പറയാനുണ്ടെങ്കിൽ വിളിച്ച് പറയാം. അതുപോലെ എന്താണെന്നുണ്ടെങ്കിൽ എന്താ ഫോൾട്ട് നോക്കിയിട്ട് നമ്മളതിന് വേണ്ട ഓപ്പറേഷൻ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 2 ട്രാൻസ്ഫോമറാണ് ഉള്ളത്. ഒരു 4 11 KV ഔട്ട് ഗോയിങ് ഫീഡേഴ്സ് ഈ സബ്സ്റ്റേഷനിൽ നിന്ന് പോകുന്നുണ്ട്. പിന്നെ ഒരു വേറൊരു 33 KV സബ്സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു ഫീഡറുണ്ട്. നമുക്ക് വരുന്ന 33-നെ വേറൊരു 33 KV സബ്സ്റ്റേഷനിലേക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സബ്സ്റ്റേഷൻ, ഒരു നമ്മുടെ ഒരു വീടിൻ്റെ ഏരിയയിൽ ഒരു സബ്സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ആ സബ്സ്റ്റേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു സബ്സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും സപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു എൻഡൊക്കെ എത്തുമ്പോൾ ലാസ്റ്റത്തെ കൺസ്യൂമറിന് ചിലപ്പം കറക്റ്റ് വോൾട്ടേജിൽ അവിടെ സപ്ലൈ കിട്ടിക്കോളുന്നില്ല. അവിടെ നമ്മുടെ ഈ വോൾട്ടേജ് ഡ്രോപ്പൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ ഒരു ഏരിയയിൽ നമുക്ക് സബ്സ്റ്റേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള വൈദ്യുതി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനാണ് മെയിനായിട്ട് സബ്സ്റ്റേഷൻ. നമ്മൾ ഒരു സബ്സ്റ്റേഷൻ വരികയാണ്, നമ്മുടെ ഏരിയയിൽ ഒരു സബ്സ്റ്റേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഭാഗത്തേക്കുള്ള നമ്മുടെ സപ്ലൈ ഒക്കെ നല്ല എപ്പോഴും നല്ല വോൾട്ടേജ് ഡ്രോപ്പൊന്നും ഇല്ലാതെ നല്ല കറക്റ്റായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള വൈദ്യുതി നമുക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഡ്യൂട്ടി അതാണ് വരുന്നത്. നമ്മൾ എന്തെങ്കിലും ട്രിപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് നോക്കി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് വേണ്ട ഓപ്പറേഷൻ, അതിന് വേണ്ട കാര്യങ്ങൾ ചാർജ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ സബ്സ്റ്റേഷനിൽ നമുക്ക് വരുന്നത്. ഇപ്പോൾ സമയം 3:30 ആയി. അപ്പോൾ യാർഡും കൂടി ഒന്ന് കാണിച്ചു തരാം, നമ്മുടെ ട്രാൻസ്ഫോമറൊക്കെ ഇരിക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ സേഫ്റ്റി ഹെൽമെറ്റൊക്കെ ധരിച്ചിട്ട് നമുക്ക് യാർഡിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. നമ്മൾ യാർഡിലേക്ക് ഇറങ്ങുമ്പോൾ എപ്പോഴും സേഫ്റ്റി ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറയുന്നത് ചിലപ്പം
എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും എന്ത് വേണമെന്നുണ്ടെങ്കിലും സംഭവിക്കുക, ഏത് ഫീഡറിന് വേണമെന്നുണ്ടെങ്കിലും ട്രിപ്പാവാം. ചിലപ്പോൾ ഇവിടെയുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റിംഗ് അറസ്റ്റാവോ എന്തെങ്കിലും പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് എന്ത് വേണമെങ്കിലും സംഭവിക്കാം, അങ്ങനെയുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് യാർഡിലേക്ക് ഇറങ്ങുമ്പോൾ ഹെൽമെറ്റൊക്കെ ധരിച്ച് സേഫ്റ്റി ഷൂ ഒക്കെ ധരിച്ചിട്ട് വേണം നമ്മളെപ്പോഴും യാർഡിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സ്റ്റേഷൻ കപ്പാസിറ്റി പറഞ്ഞ് നമ്മുടെ 10 MVA ആണ് നമ്മുടെ സ്റ്റേഷൻ കപ്പാസിറ്റി വരുന്നത്. അതിലേക്ക് യൂസ് ചെയ്യുന്ന രണ്ട് ട്രാൻസ്ഫോമറാണ് ഈ കാണുന്നത്. 5 MVA രണ്ട് ട്രാൻസ്ഫോമറാണ് ഈ കാണുന്നത്. ഓക്കെ, 5 MVA രണ്ട് ട്രാൻസ്ഫോമറാണിത്. അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇതൊക്കെ ഇപ്പോൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ അടുത്തൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും എന്തെങ്കിലും പെട്ടെന്ന് ട്രിപ്പാവുന്ന സമയത്ത് എന്തെങ്കിലും ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ കൂടുതൽ അപകടം പിടിച്ച ഏരിയ ആണ്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്ത് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം എപ്പോഴും ഇത് ചെയ്യാൻ. ഇത് നമ്മുടെ വീടുകളുടെ ഭാഗത്ത് കാണുന്ന പോലുള്ള ചെറിയ ട്രാൻസ്ഫോമർ അല്ല, പവർ ട്രാൻസ്ഫോമേഴ്സ് ആണ്. അവിടെ നമ്മുടെ വീടുകളുടെ ഭാഗത്തൊക്കെ സാധാരണ നമ്മൾ കാണുന്ന ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് ആണ്. അത് നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന, ഇപ്പോൾ ഇത് 33 നമ്മുടെ ഇൻകമ്മിങ് വരുന്ന 33 പ്രൈമറിയിൽ, ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ 33 ആയിരിക്കും. അതുപോലെ അതിൻ്റെ സെക്കൻഡറിയിൽ നമ്മൾ 11 KV ആയിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 11 KV നമ്മൾ നേരെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ പിന്നെയും 415 വോൾട്ടായിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടാണ് 3 ഫേസ്. നമ്മൾ വീടുകളിലേക്ക് 3 ഫേസ് ആണെന്നുണ്ടെങ്കിൽ 3 ഫേസും എടുക്കും, എല്ലാ എന്നുണ്ടെങ്കിൽ സിംഗിൾ ഫേസ് ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഫേസ് സപ്ലൈ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്സ്റ്റേഷൻ. അപ്പോൾ സബ്സ്റ്റേഷനൊക്കെ ഒന്ന്, സബ്സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരണമെന്നും സബ്സ്റ്റേഷൻ ഒന്ന് കാണിച്ചു തരണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഒരു സബ്സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കറണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇതുപോലുള്ള സബ്സ്റ്റേഷനുകളിൽ നിന്നായിരിക്കും. നമ്മളിപ്പോൾ 11 KV ഫീഡേഴ്സിലാണെന്ന് എന്തെങ്കിലും ഫോൾട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ചാർജ് ചെയ്ത് കൊടുക്കും. ചെറിയ ഫോൾട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ 11 KV എന്തെങ്കിലും മേജർ ഫോൾട്ടൊക്കെ എന്തെങ്കിലും കുറേ നമ്മൾ ചാർജ് ചെയ്തിട്ട് നിൽക്കാത്ത സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ സെക്ഷനുമായിട്ട് ഓരോ ഇലക്ട്രിക്കൽ സെക്ഷൻ ഉണ്ടാവും, KCB സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ സെക്ഷനുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് ചാർജ് ചെയ്ത് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെക്ഷനുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശപ്രകാരം നമ്മൾ എന്താ വേണ്ടതുള്ള ഓപ്പറേഷൻ അവിടെ നിന്ന് തരുന്ന നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്യും. അതേപോലെ HT ഫീഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. EHT നമ്മൾ വരുന്ന ഇൻകമ്മിങ് EHT ഫീഡേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേഷൻ എയിനെയും അതുപോലെ എയിനെയും AX-നെയും ഒക്കെ കോൺടാക്റ്റ് ചെയ്തിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം അത്ര നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. EHT ഫീഡേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ AI-നെ വിളിച്ച് കാര്യങ്ങൾ പറയും. അതുകൊണ്ട് AI-ൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും നമ്മൾ EHT ഫീഡേഴ്സിൽ എന്തെങ്കിലും ട്രിപ്പ് വരികയാണെന്നുണ്ടെങ്കിലും ചെറിയ ട്രിപ്പ് എന്തെങ്കിലും മേജർ ഫോൾട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ AI-നെ ഇൻഫോം ചെയ്തിട്ട് AI-യുടെ നിർദ്ദേശപ്രകാരം ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു സബ്സ്റ്റേഷൻ, നമ്മൾ സബ്സ്റ്റേഷനിൽ വരുന്ന ഡ്യൂട്ടി, അതുപോലെ സബ്സ്റ്റേഷൻ എന്താണെന്നും, സബ്സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഈ ഒരു ഇലക്ട്രിക്കൽ ഇതിൽ നമുക്ക് എന്താ പറയുക, ജനറേഷൻ ഉണ്ട്, ട്രാൻസ്മിഷൻ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതായത് നമ്മൾ ട്രാൻസ്മിഷനാണ് സബ്സ്റ്റേഷനിൽ വരുന്നത്. നമ്മളത് സെക്ഷനിലേക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താണ് സബ്സ്റ്റേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരണമെന്നും സബ്സ്റ്റേഷനെ കുറിച്ചുള്ള ചെറിയൊരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെന്താ, കൂടുതലായിട്ട് എന്തെങ്കിലും സബ്സ്റ്റേഷനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.